ഗുഡ് ഈവനിംഗ് ഡിയർ സ്റ്റുഡൻസ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സോളാർ എക്ലിപ്സ് ലൂണർ എക്ലിപ്സ് അതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു സൊ ടുഡേ വി ആർ ഡിസ്കസിംഗ് എബൌട്ട് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഓക്കെ വി ആൾറെഡി ഡിസ്കസ്ഡ് എബൌട്ട് വാട്ട് ഇർ സാറ്റലൈറ്റ്സ് ഇൻ ദി പ്രീവിയസ് ക്ലാസ് റൈറ്റ് സോ ഓൾ ഓഫ് യു ആർ ഫെമിലിയർ വിത്ത് ദി സാറ്റലൈറ്റ്സ് റൈറ്റ് സോ ഇൻ ദാറ്റ് ക്ലാസ് വി ആൾറെഡി ഡിസ്കസ്ഡ് ആൾറെഡി ഡിസ്കസ്ഡ് എബൌട്ട് ദർ ഇസ് ടു ടൈപ്സ് ഓഫ് സാറ്റലൈറ്റ്സ് നാച്ചുറൽ സാറ്റലൈറ്റ്സ് ആൻഡ്

സാറ്റലൈറ്റ്സ് അതായത് മാൻ മെയ്ഡായിട്ടുള്ള ഒബ്ജെക്ട്സ് എത്തിന് റിവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ആർ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഓഫ് എർത്ത് ഓക്കെ സോ ദസ് സാറ്റലൈറ്റ്സ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആർ മാൻ മെയ്ഡ് ഒബ്ജെക്ട്സ് സെൻഡ് ഇൻ ടു സ്പേസ് ബൈ സയൻറ്റിസ്റ്റ് ഓക്കെ സയൻറ്റിസ്റ്റുകൾ സ്പേസിലേക്ക് സെൻഡ് ചെയ്യുന്ന ഒബ്ജെക്ട്സാണ് എന്ത് സാറ്റലൈറ്റ്സ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ ആദ്യമായിട്ട് സോ ഫസ്റ്റ് ടൈം ദി മാൻമെയ്ഡായിട്ടുള്ള സാറ്റലൈറ്റ് ആയി സെൻഡ് ചെയ്തത് സ്പുട്നിക്ക് എന്ന് പറയുന്നതാണ് കേട്ടോ സോ സ്പുട്നിക് വാസ് ദി സ്പുട്നിക് സ്പുട്നിക് വാസ് ദി ഫസ്റ്റ് മാൻ മെയ്ഡ് സാറ്റലൈറ്റ് ഓക്കെ സോ ഇറ്റ് വാസ് ലോഞ്ച് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ബൈ റഷ്യ ഓക്കെ റഷ്യ ആണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യമായിട്ട് മാൻമെയ്ഡായിട്ടുള്ള സാറ്റലൈറ്റ്സ് അതിൻ്റെ നെയിമാണ് സ്പുട്നിക്ക് ഓക്കെ ആഫ്റ്റർ ദാറ്റ് മെനി ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഹാവ് ബിൻ സെൻഡ് ഇൻ റ്റു ദി സ്പേസ് ബൈ ഡിഫറെ കൺട്രീസ് ഓക്കെ സോ അതിനുശേഷം ആദ്യമായിട്ട് റഷ്യ അയച്ചു ദെൻ ആഫ്റ്റർ ദാറ്റ് മെനി കൺട്രീസ് ഡിഫറെൻ്റ് കൺട്രീസ് എന്ത് ചെയ്തിട്ടുണ്ട് സ്പേസിലേക്ക് ഇങ്ങനെ സാറ്റലൈറ്റ്സ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട് ദെൻ ഇന്ത്യയിൽ നിന്ന് ഫസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് സാറ്റലൈറ്റാണ് ആര്യബട്ട ഓക്കെ വാസ് ദി ഫസ്റ്റ് ഇന്ത്യൻ സാറ്റലൈറ്റ് ഓക്കെ ഇൻ നയൻറ്റീൻ സെവൻറ്റി ഫൈവിലാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇൻ നയൻറ്റീൻ സെവൻറ്റി ഫൈവ് ഇന്ത്യ ലോഞ്ച്ഡ് ഇറ്റ്സ് ഫസ്റ്റ് സാറ്റലൈറ്റ്സ് കോൾഡ് ആര്യഭട്ട ഓക്കെ ദെൻ അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് മൂണിലേക്കോ മാർസിലേക്കോ ഒക്കെ സാറ്റലൈറ്റ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട് സോ ഇന്ത്യ സെൻഡ് സാറ്റലൈറ്റ് ടു ദി മൂൺ ആൻഡ് മാർസ് ഓൾസോ മൂണിലേക്ക് സെൻഡ് ചെയ്തിട്ടുള്ള സാറ്റലൈറ്റിൻ്റെ നെയിമാണ് ചന്ദ്രയാൻ വൺ ഓക്കെ പിന്നെ മാർസിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന സാറ്റലൈറ്റിൻ്റെ നെയിമാണ് മംഗളിയ ഓക്കെ അപ്പോൾ ഈ നെയിംസ് ഒക്കെ നിങ്ങൾ റിമെമ്പർ ചെയ്യുക കേട്ടോ ഓക്കെ സോ നമ്മളൊക്കെ ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ സാറ്റലൈറ്റ്സ് സ്പേസിലേക്ക് വിടുന്നത് വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഇങ്ങനെ നമ്മൾ സ്പേസിലേക്ക് എന്തിനാണ് സാറ്റലൈറ്റ് സെൻഡ് ചെയ്യുന്നുണ്ടാവുക അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ യൂസാണ് ഉള്ളത് എപ്പോഴും തിങ്ക് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ടുഡേ ലോഞ്ചിങ് സാറ്റലൈറ്റ്സ് ടു മൂൺ ഓർ സ്പേസ് ഇപ്പം നാസ നാസ എന്ന് പറയുമ്പോൾ അമേരിക്കൻ അതിൽ വരുന്നത് അതുപോലെ തന്നെ എന്താണ് ഇന്ത്യയുടെ ഇതിലുള്ളത് ഐ എസ് ആർഒ ഒക്കെ ഉണ്ട് അല്ലേ ഓക്കെ അപ്പോൾ ഇവരൊക്കെ എന്താണ് സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോ എന്താണ് ഈ യൂസസ് ആ നമ്മൾ ടെലിഫോണിൽ കോൾ ചെയ്യുന്നുണ്ട് ടെലിഫോണിൽ ഒരുപാട് ദൂരെയുള്ള ആൾക്കാരും ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ പിന്നെ അതുപോലെ എന്താണ് ആ നമുക്ക് ടി വിയിൽ പല ചാനൽസ് കിട്ടുന്നുണ്ട് റേഡിയോ കിട്ടുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് പോസിബിൾ പോസിബിളാവുന്നത് നിങ്ങൾ തിങ്ക് ചെയ്തിട്ടില്ലേ വിത്തൗട്ട് എനി കോണ്ടാക്റ്റ് ഒരു എന്താ പറയുക ഒരു ഇലക്ട്രിക് ലൈനോ ഒന്നും പോവാതെ തന്നെ നമുക്ക് ഫോണിൽ ഇവിടെ ഇരുന്ന് ഇപ്പം ഗൾഫ് കൺട്രീസിലുള്ളവർ അങ്ങനെ എവിടെ ഉള്ളവരോട് വരെ നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പം ഇതെങ്ങനെയാണ് സാധ്യമാവുന്നത് നിങ്ങൾ എപ്പോഴും തിങ്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ ദിസ് ആർ വിത്ത് ദി ഹെൽപ്പ് ഓഫ് സാറ്റലൈറ്റ്സ് ഓക്കെ ഇതൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് സ്പേസിലേക്ക് കേട്ടിട്ടുള്ള ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് ഓക്കെ സോ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആർ മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ വെതർ ഫോർകാസ്റ്റ് ആൻഡ് റിസേർച്ച് എക്സെട്ര ഓക്കെ വെതർ ഫോർകാസ്റ്റ് റിസേർച്ച് ഇതിനൊക്കെ നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് സോ ഫസ്റ്റ് വി ആർ ഡിസ്കസിംഗ് എബൌട്ട് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണ് ഈ സാറ്റലൈറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം സോ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്ന സാറ്റലൈറ്റ്സ് ആണ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ആർ യൂസ്ഡ് ടു റിസീവ് ആൻഡ് സെൻഡ് റേഡിയോ ആൻഡ് ടി വി സിഗ്നൽസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഇപ്പം ടി വി സിഗ്നൽസും റേഡിയോ സിഗ്നൽസൊക്കെ സെൻഡ് ചെയ്യുക അതുപോലെ തന്നെ റിസീവ് ചെയ്യുക അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് ഓ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടി വിയിൽ ലൈവ് ക്രിക്കറ്റ് മാച്ചസൊക്കെ കാണുന്നുണ്ട് അല്ലേ ഇതൊക്കെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സിൻ്റെ യൂസ് ഉണ്ടാണ് ക്യാ പിന്നെ നമ്മൾ ടെലിഫോൺ മീസ് പറഞ്ഞ ടെലിഫോണിന് നമ്മൾ വിളിക്കുന്നത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നാവിഗേഷൻ നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി നാവിഗേഷൻ നോക്കുന്നില്ലേ സോ ദിസ് ഓൾ ആർ വിത്ത് ദി യൂസ് ഓഫ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ഓക്കെ അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് മനസ്സിലായല്ലോ ദെൻ നെക്സ്റ്റ് വി ആർ ഡിസ്കസിംഗ് അബൌട്ട് വെതർ സാറ്റലൈറ്റ്സ് വെതർ സാറ്റലൈറ്റ് വെതർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ നമ്മൾ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് സോ വെതർ സാറ്റലൈറ്റ്സ് എന്തിനായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക ആ നമ്മൾ ഡെയിലി ഇപ്പോൾ പേപ്പറ് നോക്കുമ്പം അല്ലെങ്കിൽ എന്താണ് നമ്മൾ ടി വി തുറന്ന് നോക്കുമ്പോൾ നമ്മൾ സംസ് നമുക്ക് കാണാം ഇന്ന് റെയിൻഫോൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇന്ന് ഇത്ര ഡിഗ്രി ആയിരിക്കും ചൂ ഹീറ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ഇന്ന് സൈക്ലോൺ ഉണ്ടാവാനുള്ള സീൽ സൈക്ലോൺ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ഇൻഫോർമേഷൻസ് വെതറുമായിട്ട് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതൊക്കെ എങ്ങനെ അവൈലബിൾ ആവുന്നു ഇതൊക്കെ എങ്ങനെ നമ്മൾ അറിയുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തിങ്ക് ചെയ്തിട്ടുണ്ടാവും സോ ഇതൊക്കെ എന്താണ് ഈ സാറ്റലൈറ്റ്സ് ആണ് ഈ ഇൻഫർമേഷൻസ് ഈ സാറ്റലൈറ്റ്സ് വഴിയാണ് നമുക്ക് ഈ ഇൻഫർമേഷൻസ് ഒക്കെ അവൈലബിൾ ആവുന്നത് സോ വെതർ സാറ്റലൈറ്റ്സ് കളക്ട് ഇൻഫോർമേഷൻ എബൌട്ട് ഫോർമേഷൻ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ക്ലൗഡ്സ് ക്ലൗഡ്സ് ഫോം ചെയ്യുന്നത് അതിൻ്റെ മൂവ്മെൻറ് അതൊക്കെ നമുക്കതൊന്നും ഇൻഫർമേഷൻസ് കിട്ടും ദിസ് ഇൻഫർമേഷൻ ഈസ് യൂസ്ഡ് ടു മേക്ക് ഡെയിലി വെതർ ഫോർകാസ്റ്റ് അപ്പോൾ അതിൽ നിന്നാണ് ഡെയിലി വെതർ ഫോർകാസ്റ്റ് മനസ്സിലാക്കുന്നത് ആൻഡ് സാറ്റലൈറ്റ്സ് ഓൾസോ കളക്ട് ഇൻഫോർമേഷൻ എബൌട്ട് സ്നോഫാൾ റെയിൻസ് സ്റ്റോംസ് ഓർ സൈക്ലോൺസ് ഓക്കെ സ്നോഫാൾ റെയിൻസ് സ്റ്റോംസ് സൈക്ലോൺ ഇതിന് ഇതിൻ്റെ ഒക്കെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാറ്റലൈറ്റ്സിന് ചില സാറ്റലൈറ്റ്സ് ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ചില സാറ്റലൈറ്റ്സ് ഉണ്ടാവും അപ്പോൾ സം സാറ്റലൈറ്റ്സ് ടേക്ക് ഫോട്ടോഗ്രാഫ്സ് ഓഫ് സേർട്ടീൻ റീജിയൻസ് ചില റീജിയൻസിനെ ഒക്കെ ഫോട്ടോഗ്രാഫ്സ് എടുക്കും അതിൽ നിന്ന് നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടും ഫോർ എക്സാമ്പിൾ ഫോറസ്റ്റിലെ ഡാറ്റ അപ്പോൾ എത്ര ഏരിയാസാണ് അവിടെ ഫോറസ്റ്റ് ഉള്ളത് അവിടെ ഏതൊക്കെ പ്ലാന്റ്സ് അങ്ങനെയുള്ള ഒരുപാട് ഇന്ഫർമേഷൻസ് നമുക്ക് അങ്ങനെയുള്ള നിന്ന് കിട്ടും ഓക്കെ പിന്നെ ഗ്രൗണ്ട് വാട്ടർ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഓഷ്യനിലെ ഗ്രൗണ്ട് വാട്ടേഴ്സ് ഓഷ്യനിലെ വാട്ടർ എങ്ങനെയാണ് അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ഡാറ്റാസ് നമുക്ക് കിട്ടും മിനറൽ റിസർവ്സ് എവിടെയൊക്കെയാണ് മിനറൽസ് ഉള്ളത് എന്നുള്ള ഇൻഫോർമേഷൻസ് കിട്ടും അതിനൊക്കെ ഈ സാറ്റലൈറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ പിന്നെ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ വളരെ യൂസ്ഫുൾ ആണ് അല്ലേ ഈ സയൻറ്റിസ്റ്റിനൊക്കെ അപ്പോൾ സയൻറ്റിസ്റ്റിന് വളരെ യൂസ്ഫുൾ ആണ് ഈ നമ്മുടെ സാറ്റലൈറ്റ്സ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ സോ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സാറ്റലൈറ്റ്സ് സ്പേസിലേക്ക് ലോഞ്ച് ചെയ്യുന്നത് സോ നിനക്ക് സോ ഇതിലെ ഈ സയൻസ് അറൗണ്ട് അസ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ സോ ജസ്റ്റ് റീഡ് റീഡ് ഇറ്റ് ഇന്ത്യ ഹാസ് സക്സസ്ഫുള്ളി ലോഞ്ച്ഡ് വൺ നോട്ട് ഫോർ സാറ്റലൈറ്റ്സ് ഓൺ എ സിംഗിൾ മിഷൻ അതായത് ഒറ്റൊരു മിഷനിൽ മറ്റേ വൺ മിഷൻ അവർ അതിൽ എത്ര സാറ്റലൈറ്റ്സ് ഉണ്ടായിരുന്നു വൺ നോട്ട് ഫോർ സാറ്റലൈറ്റ്സ് സ്പേസിലേക്ക് എത്തിച്ചു ഓക്കെ ഓൺ ഫിഫ്റ്റീൻത്ത് ഫെബ്രുവരി ടൂ തൗസൻഡ് സെവൻറ്റീൻ ടൂ തൗസൻഡ് സെവൻറ്റീൻ ഫെബ്രുവരി ഫിഫ്റ്റീൻത്തിനാണ് ഇത് നടന്നത് സോ നോ അതർ കൺട്രി ഹാസ് ലോഞ്ച്ഡ് ദിസ് മിനി സാറ്റലൈറ്റ്സ് ഇൻ വൺ ഗോ ടിൽ ഡേറ്റ് ഓക്കെ അപ്പം ഇത്രയും സാറ്റലൈറ്റ്സ് വൺ നോട്ട് ഫോർ സാറ്റലൈറ്റ്സ് അതിൽ അതിന് കൂടുതലൊന്നും മറ്റൊരു കൺട്രീസ് എന്താക്കിയിട്ടില്ല ഇത്രയും സാറ്റലൈറ്റ്സിനെ ലോഞ്ച് ചെയ്തിട്ടില്ല അതും അറ്റ് ടൈം ഒറ്റ ടൈം ഇത്രയും സാറ്റലൈറ്റ്സിനെ ലോഞ്ച് ചെയ്തിട്ടില്ല എന്നാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലോ ചാപ്റ്ററിലെ അപ്പോൾ ഈ ചാപ്റ്റർ നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് വീഡിയോസ് ഒന്നുകൂടി കണ്ടു നോക്കുക ഓക്കെ പിന്നെ ഇതിൽ നമ്മൾ മിസ് കഴിഞ്ഞ ദിവസം ആ ഒരു ടേബിൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ ഫില്ല് ചെയ്തു ഇനിയും ഫില്ല് ചെയ്യാനുണ്ട് ബാക്കിയുള്ളവരൊക്കെ അത് ഫില്ല് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ മിസ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റൻ ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് അത് ചെയ്തതിന് ശേഷം നിങ്ങളെ നോട്ട്ബുക്ക് പി ഡി എഫ് ആയിട്ട് നമ്മൾ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം കേട്ടോ പി ഡി എഫ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ മാത്രം മതി ഈ ഒരു